ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാരെങ്കിലും നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് ഡെയിലി ബ്രോയിലർ ഫാം റേറ്റ് അതേപോലെ തന്നെ ഡെയിലി ബ്രോയിലർ ചിക്സ് റേറ്റ് അതോടൊപ്പം തന്നെ ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് പി കെ ഫാംസ് നടന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ പി കെ പോൾട്രി ഫാം എന്നതിൻ്റെ ഒഫീഷ്യൽ പേജ് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും റോയൽ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകൾ മാത്രമാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോടൊന്നും പറയാറുള്ളതാണ് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു ടിപ്സ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് ഫ്ലോക്ക് ചിക്സിനെ പറ്റിയിട്ടാണ് ഈ കാണുന്ന ഈ ഒരു പാച്ച് യങ് ഫ്ലോക്ക് ചിക്സ് ആണ് സാധാരണ ചില ഫാമേഴ്സിനൊക്കെ തെറ്റിദ്ധാരണ യങ് ഫ്ലോക്ക് ചിക്സ് വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് കൂടുതലേക്കും അതേപോലെ തന്നെ വെയിറ്റ് വെക്കില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേങ്കിൽ അതിൽ യാതൊരു അടിസ്ഥാനമില്ല യങ് ഫ്ലോക്ക് സിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ആദ്യത്തെ ബ്രൂഡിങ്ങിൽ ഒരു പത്ത് പതിനാല് ദിവസം നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ വരുന്ന ബാച്ചിലൊക്കെ പോലെ തന്നെ മുപ്പത്തേഴ് മുപ്പത്തെട്ട് ദിവസം കൊണ്ട് രണ്ട് രണ്ട് ഇരുന്നോക്കെ വെയിറ്റ് വെക്കും മാത്രമല്ല യങ് ഫ്ലോക്ക് സിക്സിൽ സാധാരണ ബ്രൂഡിംഗ് കറക്റ്റ് ആണെങ്കിൽ മറ്റുള്ള കംപ്ലൈൻറ്റുകൾ വളരെ കുറവായിരിക്കും കാരണം അത് വേറെ നല്ല പുതിയ ബാച്ച് പേരൻ്റിൽ വരുന്ന സിക്സുകളായിരിക്കും അത് അതുകൊണ്ട് തന്നെ പേരൻ്റായിട്ട് വരുന്ന കംപ്ലൈൻ്റൊക്കെ വളരെ കുറവായിരിക്കും നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെങ്കിൽ വരുമ്പോൾ ചെറിയൊരു വെയിറ്റ് കുറവുണ്ടാകും ചിക്സ് വരുമ്പോൾ ചെറിയൊരു വെയിറ്റ് കുറവുണ്ടാകും പക്ഷെങ്കിൽ അത് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ബ്രോഡിങ് കറക്റ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീടുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇലക്ട്രിക് ബ്രോഡിങ്ങിന് പുറമെ നമ്മൾ വെറുതെ അത് ചിലവർക്ക് ബ്രോഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ രീതി പിന്തുടരാൻ പറ്റുന്നൊരു ആ രീതി പിന്തുടരാം അല്ലെങ്കിൽ ഗ്യാസ് ബ്രൂഡിംഗ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാരെ ഗ്യാസ് ബ്രൂഡിംഗ് ഉപയോഗപ്പെടുത്തുക അതല്ലെങ്കിൽ ഇപ്പം ഇനി ഇലക്ട്രിക് ബ്രോഡിംഗ് തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ സാധാരണ രീതിയിൽ ചെയ്യുന്ന ബ്രോഡിങ്ങിലും കുറച്ചും കൂടി ഒരു വാട്സ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ബ്രൂഡർ ഒന്നോ രണ്ടോ ബ്രൂഡർ ഒന്ന് എക്സ്ട്രാ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഇൻഫ്ലോ ഇൻഫ്ലോക്കിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടിപ്സ് ആയിട്ട് പറയാനുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മണ്ണാർക്കാട് റേറ്റ് അതേപോലെ തന്നെ വയനാട് റേറ്റ് കർഷകർ കിട്ടുന്നൊരു കൺഫേം റേറ്റ് അതോടൊപ്പം തന്നെ ഇന്നത്തെ സിക്സ് റേറ്റ് ഒക്കെ ഇങ്ങനെ വന്നേക്കുന്ന നോക്കിയിട്ട് ഈ ഒരു വീഡിയോ കൂടെ അവസാനിപ്പിക്കാം നാല് ഇപ്പോൾ ഡിയർ ഫാമേഴ്സ് ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഒൻപത് രൂപയാണ് അതേപോലെ തന്നെ വയനാട് റേറ്റും നൂറ്റി ഒൻപത് രൂപയാണ് വന്നേക്കുന്നത് ഇന്നലെ നൂറ്റി എട്ടുള്ളത് ഇന്ന് നൂറ്റി ഒരു രൂപ പ്ലസ് ആയിട്ട് നൂറ്റി ഒൻപത് പക്ഷേങ്കിൽ ഇന്നിപ്പോൾ ഒരു രൂപ പ്ലസ് ഉള്ളതെങ്കിലും നമുക്ക് കട്ടിങ്ങിൻ്റെ ഒരു പരിധി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇന്നും ഇന്നലെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കൺഫേം റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലായിടത്തും കേരളത്തിൽ കോമൺ ആയിട്ട് നടക്കുന്ന കൺഫേം റേറ്റ് നൂറ്റിയേഴ് മുതൽ നൂറ്റി എട്ടാണ് നൂറ്റിയേഴിലും കുറച്ചിട്ട് എവിടെയും കോഴി കൊടുക്കേണ്ട ഒരു ഇല്ല അത് നമ്മൾ എല്ലാ വീടുകളും പറയാറുണ്ട് കാരണം ഇപ്പോൾ നൂറ്റി അഞ്ചിന് മുകളിലാണ് നമുക്ക് വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് അപ്പോൾ ഈ വരുന്ന റേറ്റിൽ നിന്നൊരു വലിയ റേറ്റ് എന്നല്ല അതുകൊണ്ട് തന്നെ മാക്സിമം കട്ടിങ് കുറച്ചിട്ട് കൊടുക്കുക നൂറ്റി ഏഴിലും കുറയാതെ രീതിയിൽ തന്നെ റേറ്റ് പറഞ്ഞു കൊടുക്കാം പ്രത്യേകിച്ച് നമുക്കറിയാം റംസാൻ മാസമാണ് ആവറേജ് എല്ലാ സ്ഥലത്തും അത്യാവശ്യ സൈലും നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈസ്റ്റർ കഴിഞ്ഞതുകൊണ്ട് അവരുടെ നോമ്പും കൂടെ കഴിഞ്ഞപ്പോൾ അത് ആ ഒരു രീതിയിലും കുറച്ചും കൂടെ കച്ചവടം മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനർത്ഥം ഇനിയും റേറ്റ് വല്ലാതെ മുകളിലോട്ട് വരും അതുകൊണ്ട് ഹോൾഡ് ചെയ്യണമെന്ന് ഒരിക്കലും അർത്ഥമാക്കിയത് നമ്മൾ രണ്ട് കിലോ രണ്ടിരുന്നൂറക്കായ വെയിറ്റ് ആയ കോഴികൾ മാക്സിമം നൂറ്റേഴ് നൂറ്റെട്ട് ആ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത് ഉള്ള സുഹൃത്തുക്കൾ ഇന്നത്തെ ഒരു ഫിക്സ് റേറ്റ് പറയുകയാണെങ്കിൽ രാവിലെ വന്ന റേറ്റിലും ഒരു രണ്ട് രൂപ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ റേറ്റ് പറയാണെങ്കിൽ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് റേഞ്ചിലായിരുന്നു രാവിലത്തെ റേറ്റ് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ആ ചിക്സിൻ്റെ ഡിമാൻഡ് കുറച്ച് കുറഞ്ഞതുകൊണ്ട് കൊണ്ടിന് രണ്ട് രൂപ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കുറഞ്ഞ രണ്ട് രൂപ ചിലപ്പോൾ ഏജൻറ്റുമാരിൽ നിന്ന് എടുക്കുന്ന ഫാമേസിനൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും എന്നാൽ ഹാച്ചറിയർ ഡയറക്റ്റ് എടുക്കുന്നവർക്കൊക്കെ ആ കുറഞ്ഞ രണ്ട് രൂപ നാളത്തെ ബില്ല് വരുമ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചിക്സ് റേറ്റ് ആയിട്ട് പറയാനുള്ളത് അപ്പർ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഒരു റേറ്റ് അപ്ഡേഷൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളത്തെ നല്ലൊരു കൂടിയായിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്